ഓപ്പോയുടെ ഓപ്പോ എ 57 4G എന്ന പുതിയൊരു സ്മാർട്ട് ഫോണ് ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫോണ് 14,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഓപ്പോ എ 57 4G എന്ന ഫോണിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ്. ആദ്യം നമ്മൾ ഡിസ്പ്ലേ കാര്യം നോക്കുകയാണെങ്കിൽ ഓപ്പോ എ 57 4G 6.56 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഫോണിലെ HD റെസൊല്യൂഷൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. 14,000 രൂപ പ്രൈസ് റേഞ്ചിലേക്ക് നമ്മൾ ഫുൾ HD റെസൊല്യൂഷനിൽ വരുന്ന ഡിസ്പ്ലേ ആണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. എന്നാൽ ഈ ഫോണിൽ ആ ഒരു ഫീച്ചർ വരുന്നില്ല. അതുപോലെ തന്നെ ഈ ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ കൂടിയ റിഫ്രഷ് റേറ്റും സപ്പോർട്ട് ചെയ്യുന്നില്ല. 60Hz റിഫ്രഷ് റേറ്റേ ഈ ഫോണിൽ വരുന്നുള്ളൂ. ഈ ഒരു പ്രൈസ് റേഞ്ചിലേക്ക് ഇപ്പം പല ഫോണുകളിലും കൂടിയ റിഫ്രഷ് റേറ്റ് എന്നുള്ള ഫീച്ചറും നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഈ ഫോണിൻ്റെ ഫ്രണ്ടിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ച് കൊടുത്തിട്ടുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള പഞ്ചോൾ ഡിസൈനൊന്നും ഈ ഫോണിൽ കൊടുത്തിട്ടില്ല. ഇപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പല ഫോണുകളിലും നമുക്ക് പഞ്ചോൾ ഡിസൈനും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ ചില ഓൺലൈൻ ഫോൺസിലൊക്കെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അമുലെഡ് ഡിസ്പ്ലേ വരുന്നുണ്ട്. ഈ ഒരു ഫോണിൽ IPS LCD പാനലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഫോണിൻ്റെ പീക്ക് ബ്രൈറ്റ്നെസ് വരുന്നത് 600 nits ആണ്. ഈ ഫോണിൻ്റെ ഫ്രണ്ടിൽ പാണ്ട MN228 പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സൊന്നും ഓപ്പോ A57 4G എന്ന ഫോണിൽ കൊടുത്തിട്ടില്ല. ഇപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സുമായിട്ട് വരുന്ന ഫോണുകളൊക്കെ വരുന്നുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഓഫ്ലൈൻ ഫോണാണ്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് നമുക്ക് കിട്ടിക്കൊള്ളണം എന്നില്ല. ഇനി ഓഫ്ലൈൻ ഫോൺ ആണ് എന്നുള്ള കാര്യം കൺസിഡർ ചെയ്താലും ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഈ ഫോണിൽ വരുന്നില്ല. പിന്നെ ഫോണിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഫോണിൻ്റെ സൈഡിൽ പവർ ബട്ടണിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 187 gram ആണ്. തിക്നെസ് വരുന്നത് 7.99 mm ആണ്. പിന്നെ ഈ ഫോണിൽ IP54 റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ഈ ഫോണിൻ്റെ രണ്ട് കളർ വേരിയൻസ് ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഗ്ലോയിങ് ഗ്രീനും അതുപോലെ തന്നെ ഗ്ലോയിങ് ബ്ലാക്കും. ഇനി പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെങ്കിലും മീഡിയടെക്കിൻ്റെ ഹീലിയോ G35 എന്നുള്ള പ്രോസസ്സറാണ് ഈ ഫോണിൽ വരുന്നത്. 14,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഒരു പ്രോസസ്സർ എങ്ങനെ ഉണ്ടെന്ന് വെച്ചാൽ, എന്തായാലും ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള ഒരു പ്രോസസ്സറല്ല ഈ ഒരു പ്രോസസ്സർ. ഇപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിലേക്ക് ഇതിനേക്കാൾ മികച്ച പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോണുകളൊക്കെ വരുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ഇതൊരു ഓഫ്ലൈൻ ഫോണാണ്. ഓഫ്ലൈൻ മാർക്കറ്റ് മാത്രം നമ്മൾ കൺസിഡർ ചെയ്താലും എന്തായാലും ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള ഒരു പ്രോസസ്സറല്ല ഈ ഒരു പ്രോസസ്സർ. അപ്പോൾ നിങ്ങൾ മെയിനായിട്ട് നോക്കുന്നത് പെർഫോമൻസും അതുപോലെ തന്നെ ഗെയിമിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോണുകൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. അതൊക്കെ സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ ഇതിൽ 5G സപ്പോർട്ട് ചെയ്യുന്നില്ല, മാക്സിമം 4G സപ്പോർട്ടാണ് വരുന്നത്. ഈ ഫോണിൻ്റെ രണ്ട് വെർഷൻസ് ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. 3GB റാമും 64GB ഇൻറ്റേണലുമാണ് ബേസ് വേരിയൻറ്റിൽ വരുന്നത്. അതുപോലെ തന്നെ 4GB റാമും 64GB ഇൻറ്റേണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ 14,000 രൂപ എന്ന് പറയുന്നത് 4GB റാം വെർഷൻ്റെ വിലയാണ്. 3GB റാം വെർഷൻ്റെ വില ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടില്ല. പിന്നെ LPDDR4X റാമാണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. EMMC 5.1 സ്റ്റോറേജ് ടൈപ്പാണ് ഇതിൽ വരുന്നത്. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ട് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. 1TB വരെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യാവുന്നതാണ്. പിന്നെ എക്സ്റ്റെൻഡ് റാം എന്നുള്ള ഫീച്ചർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇൻറ്റേണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യും. അങ്ങനെ 4GB റാം വരെ എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ NFC എന്നുള്ള ഫീച്ചർ ഈ ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഡയറാക്ട് 3.0 ഓഡിയോ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 3.5mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് 12 ബേസ് ആയിട്ടുള്ള കളർ വൈസ് സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. 13MP F2.2 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ വരുന്നത്. പിന്നെ 2MP F2.4 അപ്പേഴ്സിൽ വരുന്ന മോണോക്രോം ലെൻസും ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. അൾട്രാ വൈഡ് ആംഗിൾ ലെൻസൊന്നും ഈ ഫോണിൻ്റെ ക്യാമറയിൽ കൊടുത്തിട്ടില്ല. പിന്നെ ഫ്രണ്ടിൽ 8MP F2.0 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. ഇനി ബാറ്ററിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഫോണിൽ 5000mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. 33W ഫാസ്റ്റ് ചാർജിങ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതൊരു ഓഫ്ലൈൻ ഫോൺ ആണ് എന്നുള്ള കാര്യം കൺസിഡർ ചെയ്യുമ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ 33W ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ടൈപ്പ് സി ചാർജിംഗ് പോർട്ടാണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. വിലയുടെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു. ഈ ഫോണിൻ്റെ 4GB റാം 64GB ഇൻറ്റേണൽ വെർഷൻ്റെ വില വരുന്നത് 13,990 രൂപയാണ്. 3GB റാം വെർഷൻ്റെ വില ഇപ്പം അനൗൺസ് ചെയ്തിട്ടില്ല. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും 14,000 രൂപ പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള മികച്ച ഫീച്ചേഴ്സൊന്നും ഓപ്പോ A57 4G എന്ന ഫോണിൽ വരുന്നില്ല. ഇപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ ഇതിനേക്കാൾ മികച്ച ഫീച്ചേഴ്സുമായിട്ട് വരുന്ന ഫോണുകളൊക്കെ വരുന്നുണ്ട്. ഇനി ഇതൊരു ഓഫ്ലൈൻ ഫോണാണ്. ആ ഒരു കാര്യം മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഈ ഫോണിൽ വരുന്നുണ്ട് എന്നും പറയാൻ പറ്റില്ല. എന്നാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അവർ 33W ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഓഫ്ലൈൻ മാർക്കറ്റിൽ ലഭിക്കുന്ന 33W ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫോണാണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ നോക്കാം.
പക്ഷേ ബാക്കി ഫീച്ചേഴ്സ് അത്ര ഇംപ്രസീവ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് അല്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഫീച്ചേഴ്സുമായിട്ട് വരുന്ന ഫോണുകളൊക്കെ വരുന്നുണ്ട്, അത് സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ ഓൺലൈൻ മാർക്കറ്റും കൂടി നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതിനേക്കാളൊക്കെ വളരെ വളരെ മികച്ച ഫീച്ചേഴ്സുമായിട്ട് വരുന്ന ഫോണുകളൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്തായാലും ഓപ്പോ A57 4G എന്ന ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.